Question number 16. Non-uniform distribution of variable currents in solid conductors resulting in an increase in the current density near the surface. Okay, ഒരു phenomenon ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഒരു സോളിഡ് കണ്ടക്ടറിൽ എന്താ ഒരു സോളിഡ് കണ്ടക്ടറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് സോളിഡ് കണ്ടക്ടറിൽ ഒരു എസി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടക്ടർ സർഫസിലൂടെ മാത്രം കറണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റി കൂടുന്ന ഒരു ഫിനോമിനൻ എന്താണത്? അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഈ കണ്ടക്ടറിന്റെ സെന്റർ പോർഷനിൽ കറണ്ട് ഡെൻസിറ്റി ഇല്ല, അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിൽ കൂടെ കറണ്ട് പോകുന്നില്ലാത്ത ഒരവസ്ഥ. എന്താ അത്? ആ കൊറോണ, സ്കിൻ എഫക്റ്റ്, ജൂൾ എഫക്റ്റ്, എഡി കറണ്ട്. ഏതാണ്? സ്കിൻ എഫക്റ്റ് ആണ്. ഓക്കെ, സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു കേസാണ് ഈ പറയുന്നത്. അതായത് കണ്ടക്ടർ സർഫസിലൂടെ മാത്രം കറൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ. ഓക്കെ, കൊറോണ എന്ന് പറഞ്ഞാൽ എന്താ? കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൈ വോൾട്ടേജസിലുള്ള ലൈൻസ് കണ്ടക്ടേഴ്സിൽ കൂടെ ഹൈ വോൾട്ടേജ് ക്യാരി ചെയ്യുന്ന കണ്ടക്ടേഴ്സിൽ എന്ത് സംഭവിക്കും? ഒരു വയലറ്റ് ഗ്ലോ, ആ കണ്ടക്ടറിന് ചുറ്റും ഒരു വയലറ്റ് ഗ്ലോ വിത്ത് സം ഹിസിങ് സൗണ്ട്, ആ അങ്ങനെ പ്രൊഡ്യൂസ് ആവുന്ന ഓസോൺ പ്രൊഡക്ഷൻ ഉണ്ടാവും ആ സമയത്ത്. ഓക്കെ, ഇതെല്ലാം കൂടി വരുന്ന വയലറ്റ് ഗ്ലോ, ഒരു ഹിസിങ് സൗണ്ട് അല്ലെങ്കിൽ ഓസോൺ പ്രൊഡക്ഷൻ, ഇതെല്ലാം കൂടി വരുന്ന ആ ഒരു പ്രതിഭാസമാണ് എന്ത്? കൊറോണ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജൂൾ എഫക്റ്റ്, എഡി കറണ്ട് എല്ലാം പരിചയമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഈസ്, എയറിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എത്രയാണ്? kV/mmലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. kV/mmലാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതിൻ്റെ ആൻസർ ഇല്ല. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ എന്ന് പറയുന്നത് 3 kV/mm ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് സെൻറ്റിമീറ്റേഴ്സിലാക്കി കഴിഞ്ഞാൽ 30 kV/cm ആണ്. ഓക്കെ, രണ്ട് വാല്യൂ ഓർത്തിരിക്കുക. ഓക്കെ, 30 kV/cm ഏതെങ്കിലും ഒന്ന് പഠിക്കുക, മറ്റേലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. 30 kV/cm ആണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഈക്വൽ ടു, റിലേറ്റീവ് പെർമിയബിലിറ്റി, പെർമിയബിലിറ്റി എന്ന് വെച്ചിരിക്കുന്നത് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ആണല്ലേ. റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ നമുക്കറിയാം എന്താ? μ = μ0 μr ആണ്. ഓക്കെ, ഒരു മെറ്റീരിയൽ μ0 μr ആണ്. അപ്പോൾ ഇതിൽ നിന്ന് റിലേറ്റീവ് പെർമിയബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? μr = μ/μ0, അല്ലെങ്കിൽ പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ / പെർമിയബിലിറ്റി ഓഫ് വാക്വം. ഓക്കെ, ഓപ്ഷൻസിലേക്ക് നോക്കാം. ആ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടേംസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടേംസിൽ പറഞ്ഞാലും സെയിം തന്നെയാണ് വരിക. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ മെറ്റീരിയൽ / ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ വാക്വം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ μ0യുടെ വാല്യൂ, μ0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ Henry/m ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ട്യൂബ് ഓഫ് ഫ്ലൂറസൻ ലാമ്പ് ഇസ് ഫിൽഡ് വിത്ത്, ഫ്ലൂറസൻ ലാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കാനുണ്ട്. ഫ്ലൂറസൻ ലാമ്പിൽ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? ഗ്യാസസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. മെർക്കുറി, നൈട്രജൻ, മെർക്കുറി ആർഗൺ, നൈട്രജൻ ആർഗൺ, ഓക്സിജൻ ആർഗൺ. ഓക്കെ, മെർക്കുറി പ്ലസ് ആർഗൺ ആണ് ഫ്ലൂറസൻ ലാമ്പിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസ്. ഫ്ലൂറസൻ ലാമ്പിൻ്റെ മാത്രമല്ല, എല്ലാ ലാമ്പ്സിൻ്റെയും ഇത് നോക്കിക്കൊള്ളാം. ഓക്കെ, ഇൻകാഡസൻ ലാമ്പിൻ്റെ അകത്ത് എന്താണ്? ഓക്കെ, അതുപോലെ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ അകത്ത് ദെൻ നിയോൺ ഗ്യാസ് കൂടി ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് കാണാറുണ്ട്, പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർമേച്ചർ ടോർക്ക് ഓഫ് എ DC മോട്ടോർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ആർമേച്ചർ ടോർക്ക്, DC മോട്ടറിൻ്റെ ടോർക്ക് എത്രയാണ്? ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ്? ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. വേറെ ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ. ആ രണ്ട് സെയിം ഓപ്ഷൻ ഉണ്ട്, പക്ഷേ യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ്സ് കൂടി നോക്കിയിട്ട് ആൻസർ ചെയ്യുക. 9.55 EB IA/N ആണ് ഇത്. ടോർക്ക് = ഇതെന്താ? 9.55 EB IA/N ആണ്. ടോർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ ആണ്. EN എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, ഇത് ന്യൂട്ടൺ മീറ്റർ. ഇവിടെ രണ്ട് ഓപ്ഷൻ സെയിം ഇക്വേഷൻ ആണ്, പക്ഷേ യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഒരെണ്ണം ന്യൂട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരെണ്ണം ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യുക. ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്കിൻ്റെ യൂണിറ്റ് വരിക. ഓക്കെ, ഇതുപോലെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ.